നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ഭീകരവാദികളുടെ കൊണ്ടുപിടിച്ച ശ്രമം. ലഷ്കർ ഇ തോയ്ബയടക്കമുള്ള പാകിസ്ഥാൻ അനുകൂല തീവ്രവാദ സംഘടനകളാണ് തുടർച്ചയായ മൂന്നാം ദിവസവും ജമ്മു കശ്മീരിൽ അക്രമ പരമ്പരകൾ നടത്തുന്നത്. ജമ്മു കശ്മീരിലെ ബരാമുള്ളയിൽ സൈന്യവുമായി ലഷ്കർ ഇ തോയ്ബ ഭീകരർ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ മൂന്ന് ദിവസവും പലയിടങ്ങളിലായി ഭീകരരുമായി സുരക്ഷാസേനയും അതുപോലെ തന്നെ ജമ്മു കശ്മീർ പോലീസിന്റെയും സംയുക്ത സംഘം ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത സുരക്ഷാ സംവിധാനമാണ് ജമ്മു കശ്മീരിലുടനീളം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വമ്പൻ ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പും കേന്ദ്ര സർക്കാർ ഗൗരവമായി എടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച തെരഞ്ഞെടുപ്പാണ് ഇതെന്നുകൂടി ഓർക്കണം. അത്രത്തോളം ശ്രദ്ധേയമാണ് ജമ്മു കശ്മീരിലെ ഈ തെരഞ്ഞെടുപ്പ്. ജമ്മു കശ്മീരിലെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ഭീകര സംഘടന ആരംഭിച്ചിരുന്നു. അതിനെ കൃത്യമായ ഇടവേളകളിൽ സൈന്യം പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ തുടർച്ചയായ മൂന്നാം ദിവസവും ജമ്മു കശ്മീരിന്റെ വിവിധ മേഖലകളിൽ സൈന്യവുമായി ഭീകരവാദികൾ ഏറ്റുമുട്ടൽ നടത്തുന്നു എന്ന വാർത്തകളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. പുഞ്ചിലെ പത്തനട്ടീർ മേഖലയിലാണ് രാവിലെ മുതൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് ഭീകര സാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്ന് ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മൂന്ന് ലഷ്കർ ഇ തോയ്ബ ഭീകരരെ സൈന്യവും പോലീസും ചേർന്ന് വളഞ്ഞു വച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ മൂന്ന് പേരിൽ ഒരാൾ സംഘടനയുടെ കമാൻഡർമാരാണെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ബുധനാഴ്ചയാണ് ജമ്മു കശ്മീരിലെ ആദ്യഘട്ട വോട്ടിംഗ്. അനന്തനാഗ്, പുൽവാമ, ഷോപ്പിയാൻ, കുൽഗാം ജില്ലകളിലെ 16 മണ്ഡലങ്ങൾക്കൊപ്പം ചെനാബ് താഴ്വരയിലെ ധോഡ, കിഷ്ത്വാൻ, റംബാൻ ജില്ലകളിലെ 8 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പ് അട്ടിമറിക്കാനുള്ള ഭീകരരുടെ ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും നേരിടുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ബരാമുള്ള ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. കിഷ്ത്വാർ, ഉധംപൂർ, പൂഞ്ച്, രജൌരി ജില്ലകളിൽ ശനിയാഴ്ച സുരക്ഷാസേന ഭീകരവിരുദ്ധ നടപടികൾ സജീവമാക്കിയിരുന്നു. കിഷ്ത്വാർ ജില്ലയിൽ ചത്രു ബെൽറ്റിൽ സൈന്യം ഭീകരർക്കായി നടത്തുന്ന തിരച്ചിൽ തുടരുകയാണ്. ഇവിടെ നടന്ന ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വിധ്വംസക ശക്തികളുടെ ശ്രമങ്ങളെ നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണക്കിന് വിമർശിച്ചിരുന്നു. ജമ്മു കശ്മീരിൽ ജനാധിപത്യം പുലരുതെന്നും ജമ്മു കശ്മീരിൽ പഴയ ഭീകരവാദത്തിന്റെ താഴ്വരകൾ വരണമെന്നും ആഗ്രഹിക്കുന്നവർ അവിടുത്തെ ഭരണകൂടത്തിൽ തന്നെ ഉണ്ടെന്ന കടുത്ത വിമർശനമാണ് കോൺഗ്രസിനെ അടക്കം PDP അടക്കം ഉദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം ജമ്മു കശ്മീരിലെ ഭീകരവാദത്തെ അടിച്ചമർത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൂടാതെ നേരത്തെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു, സുശീൽ കുമാർ ഷിൻഡേ, ജമ്മു കശ്മീരിൽ പോകാൻ തനിക്ക് ഭയമാണെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആഭ്യന്തരമന്ത്രി മാത്രമല്ല പ്രധാനമന്ത്രി പോലും ജമ്മു കശ്മീരിന്റെ മണ്ണിൽ നേരിട്ടെത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീരിൽ വ്യക്തമാക്കിയിരുന്നു.